സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിയുടെ പല കമ്മിറ്റികളിലും ഇത്തരം വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്. നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഇതൊക്കെ സത്യമാണെങ്കിൽ അത് വലിയ വിപത്ത് തന്നെയാണ്, നമ്മുടെ നാടിന് അപമാനം തന്നെയാണ്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. വളരെ ഗുരുതരമായ ഒരു വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ വരുന്നത്. ചിലപ്പോൾ ഈ വാർത്ത കേട്ടാൽ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. സംഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ കൃത്യമായ എവിഡൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് നിർവാഹമില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച ആളുടെ ഫോൺ സംഭാഷണം അല്ലെങ്കിൽ വോയിസ് പുറത്തുവിടാൻ എനിക്ക് നിർവാഹമില്ല. ഞാൻ ഇൻഫോർമറെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്ന ഒരാളാണ്. ആവശ്യമെങ്കിൽ ഇത് എത്തിക്കേണ്ടടുത്ത് കൊടുക്കും. നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇത് കൈമാറുന്നതായിരിക്കുമെന്ന് ആദ്യം തന്നെ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. എന്തായാലും കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് വിദ്യാലയങ്ങളുണ്ട്. സർക്കാർ വിദ്യാലയങ്ങളുണ്ട്, എയ്ഡഡ് വിദ്യാലയങ്ങളുണ്ട്, അൺ എയ്ഡഡ് വിദ്യാലയങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് വിദ്യാലയങ്ങളുള്ള ഒരു നാടാണ് കേരളം. ഈ കേരളത്തിൽ ചില വിദ്യാലയങ്ങൾ പ്രധാനമായും എയ്ഡഡ് സ്കൂളുകളിൽ നടക്കുന്ന വലിയ ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഒരു കുട്ടിക്ക് 100,000 രൂപ, മനസ്സിലായില്ല അല്ലേ? ഒരു കുട്ടിയെ 100,000 രൂപയ്ക്ക് മറ്റൊരു സ്കൂളിന് കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ ഒരു LP സ്കൂളിൽ നിന്ന് 4ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിയെ അടുത്ത UP സ്കൂളിലേക്ക് 100,000 രൂപയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വിൽപ്പന തന്നെയല്ലേ? വീണ്ടും തെളിച്ചു പറയാം. ശ്രീകണ്ഠാപുരം മേഖലയിലെ ചില വിദ്യാലയങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കച്ചവടത്തെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. സ്ഥലം കൃത്യമായിട്ട് പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമുണ്ടാക്കും. അതിൽ ലീഗലായിട്ടുള്ള ചില വിഷയങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് ഈ സ്കൂളിൻ്റെ പേര് കൃത്യമായിട്ട് പറയാത്തത്. ഒരു സ്കൂൾ മാത്രമല്ല കേട്ടോ, പല സ്കൂളുകളിലും ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അവിടുത്തെ നാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം. ശ്രീകണ്ഠാപുരം മേഖലയിലെ പല വിദ്യാലയങ്ങളിലും ഇത്തരത്തിലുള്ള കച്ചവടം നടക്കുന്നുണ്ട് എന്നുള്ളത് ആ മേഖലയിലുള്ള നാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് നടക്കുന്നത് തന്നെയാണ്, ഒരു സംശയം അക്കാര്യത്തിലില്ല. ഈ അടുത്ത ദിവസം 25 കുട്ടികളെയാണ് തൊട്ടടുത്ത ഒരു മാനേജ്മെൻറ്റ് സ്കൂളിലേക്ക് മറ്റൊരു മാനേജ്മെൻറ്റ് സ്കൂളുകാർ വിറ്റത്. ഒരു കുട്ടിക്ക് 100,000, 25 കുട്ടികൾക്ക് 25 ലക്ഷം. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ വിറ്റതുകൊണ്ട് എന്താണ് കാര്യമെന്ന്. കാര്യമുണ്ട്. അവിടെ ഒരു പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ലക്ഷങ്ങൾ അവരിൽ നിന്നും വാങ്ങാം. അങ്ങനെ വാങ്ങിയാലും ബാക്കി ലാഭമാണ്. അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഗുരുതരമായ ഇത്തരം വിഷയങ്ങൾ നടക്കുമ്പോൾ നമ്മൾ കാണാതെ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെ എതിർത്തുകൊണ്ട് രക്ഷിതാവ് രംഗത്തെത്തി. ആ രക്ഷിതാവ് രംഗത്തെത്തിയതോടുകൂടി എൻ്റെ കുട്ടിയെ ഞാൻ ആർക്കും വിൽക്കാൻ തയ്യാറല്ല, എൻ്റെ കുട്ടിയെ എനിക്കിഷ്ടമുള്ള സ്കൂളിലേക്കാണ് ഞാൻ ചേർക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ, നീ മിണ്ടരുത്, മിണ്ടിപ്പോയാൽ നിന്നെ പിന്നെ ഇവിടെ ഈ മേഖലയിൽ ഞങ്ങൾ ഊരുവിലക്കുമെന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്കൂളിൻ്റെ, ഒരു മാനേജ്മെൻറ്റ് സ്കൂളിൻ്റെ, ആ സ്കൂള് ഒരു മതവിഭാഗത്തിൻ്റെ സ്കൂളായതുകൊണ്ട് തന്നെ അവർ ഊരുവിലക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ രക്ഷിതാവ് പ്രതികരിക്കാൻ, പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇങ്ങനെ വളരെ മ്ലേച്ഛമായ രീതിയിൽ കുട്ടികളെ വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന മാനേജ്മെൻറ്റുകൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പാണ്, നമ്മുടെ സംസ്ഥാന സർക്കാരാണ്. ഗുരുതരമായ ഒരു വിഷയമാണ്. നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ സമ്പത്താണ്. അവർക്ക് പഠിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരേത് സ്കൂളിലാണ് പഠിക്കേണ്ടതെന്ന് അവർക്ക് തീരുമാനിക്കാം, അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്ക് തീരുമാനിക്കാം. മറിച്ച് ഞങ്ങൾ തീരുമാനിക്കുന്ന സ്കൂളിലേക്ക് കുട്ടികളെ അയക്കണം. ഞങ്ങൾ ആ കുട്ടികളുമായി മറ്റു സ്കൂളുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കി കഴിഞ്ഞു. ഞങ്ങൾ 300,000 രൂപയ്ക്ക് കുട്ടികളെ അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ് എന്ന് പറയാതെ പറയുന്ന മാനേജ്മെൻറ്റ് നടപടി പ്രതിഷേധാർഹം തന്നെയാണ്. എനിക്ക് കിട്ടിയ തെളിവുകൾ ഞാൻ ആവശ്യമെങ്കിൽ നിയമപാലകർക്ക് കൈമാറുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.